നിയമസഭാ യോഗത്തിനിടെ വീണ്ടും വാക്കുതർക്കം. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു. സഭ പൂരപ്പാട്ടിനുള്ള വേദിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. തന്റെ മകളുടെ വിവാഹത്തിന് സ്വപ്ന എത്തിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുത്തിരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അടിയന്തര പ്രമേയവുമായാണ് പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നത്. ശിവശങ്കറിന്റെ ചെയ്തികളിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്ന് പി ടി തോമസ് ആരോപിച്ചിരുന്നു. ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി മറുപടിയും പറയുകയുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിന്റെ അടിവേരുകൾ കണ്ടെത്തണമെന്നാണ് സർക്കാർ നിലപാടെന്നും കേന്ദ്ര ഏജൻസി വേണമെന്ന നിലപാട് എടുത്തത് സംസ്ഥാന സർക്കാരാണെന്നും മുഖ്യമന്ത്രിയും സഭയിൽ പറഞ്ഞിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നുവെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ഉണ്ടായി. സി എം രവീന്ദ്രനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തതെന്നും രവീന്ദ്രനെതിരെ രാജ്യദ്രോഹം ആരോപിക്കുന്നത് വികലമായ മനസ്സിന്റെ വ്യാമോഹമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ആവർത്തിക്കപ്പെടുന്ന വ്യാജ ആരോപണം ജനം വിശ്വസിക്കില്ല എന്നും പിണറായി വിജയൻ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ പട വന്നപ്പോൾ മുഖ്യമന്ത്രി ഞെട്ടിയെന്ന പി ടി തോമസും പറഞ്ഞിരുന്നു. ശിവശങ്കറിന്റെ ചെയ്തികളിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്നും ശിവശങ്കറിനുമായുള്ള പിണറായിയുടെ ബന്ധം തുടങ്ങുന്നത് ലാവ്ലിൻ സംഭവവുമായി ബന്ധപ്പെട്ടാണെന്നും പറഞ്ഞ പി ടി തോമസ് സ്വപ്നയുമായി ശിവശങ്കറിന് വിദേശ യാത്രകൾക്ക് പോയപ്പോൾ ചോദ്യം ചെയ്യാനുള്ള ഉളുപ്പ് ഇല്ലായിരുന്നോ എന്നും സഭയിൽ ചോദിച്ചിരുന്നു. സ്വപ്നയെ പോലീസ് അസോസിയേഷൻ നേതാവിനെ വിട്ട് ജയിലിൽ വിരട്ടിയെന്നും സർക്കാർ പദ്ധതികളെക്കുറിച്ച് വിദേശ രാജ്യങ്ങൾക്ക് വിവരം നൽകിയെന്നും പി ടി തോമസ് ആരോപിച്ചു. ഒരു ടിഷ്യൂ പേപ്പർ കാണിച്ചാലും ഒപ്പിട്ട് നൽകുന്ന മരമണ്ടനാണോ മുഖ്യമന്ത്രി എന്ന് ചോദിച്ച പി ടി തോമസ് മുഖ്യമന്ത്രിയെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത് ആരാണെന്നും ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയെയോ കുടുംബാംഗങ്ങളെയോ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു പി ടി തോമസ് ആവശ്യപ്പെട്ടിരുന്നത്. കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനും കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് ആണോ എന്നും പി ടി തോമസ് ചോദിച്ചിരുന്നു. സ്വർണ്ണക്കടത്തുകാരെ മുഖ്യമന്ത്രി താലോലിക്കുകയാണ് എന്നും പി ടി ആരോപിച്ചു. പ്രളയം കേരളീയർക്ക് നരകമായിരുന്നെങ്കിൽ സ്വർണ്ണക്കടത്തുകാർക്ക് ചാകരക്കാലമായിരുന്നുവെന്ന് പറഞ്ഞ പി ടി തോമസ് പുത്രവാത്സല്യത്താൽ അന്ധനായി തീർന്ന ധൃതരാഷ്ട്രരെ പോലെ പുത്രിവാത്സ്യത്താൽ കേരളത്തെ നശിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ പരിഹസിക്കുകയും ഉണ്ടായി. ഇതിനെല്ലാം പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയും എത്തിയത്. ആരുടെ മുന്നിലും തലയുയർത്തി നിൽക്കാനുള്ള മനക്കരുത്ത് ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് അക്കമിട്ടാണ് മുഖ്യമന്ത്രി മറുപടിയും നൽകിയത്. ക്ലിഫ് ഹൗസിലെ വലിയ മുറിയിലായിരുന്നു മകളുടെ വിവാഹം നടന്നത്. വീട്ടുകാരെ ഒരു കേന്ദ്ര ഏജൻസിയും ചോദ്യം ചെയ്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം മകളുടെ കല്യാണ തലേന്ന് സ്വപ്ന വീട്ടിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞു. ഒടുവിൽ കുറെ നാൾ തന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ട് എന്തായെന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായിരുന്നു.